നോക്കണ്ടല്ലോ, എങ്ങട്ട പോണത്? വാരിയിരിക്കണോ? ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഇന്നലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. എന്താ സന്തോഷം എന്ന് വെച്ചാൽ, എൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ ഇന്നലെ മക്കത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് ഞങ്ങളടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനെന്താ ഇത്ര സന്തോഷിക്കാനെന്ന്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ അങ്ങനെ ആരും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒന്നും ഇല്ല എന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് എൻ്റെ ബ്രദറും കൂടി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ റെൻകാക്കയും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടാളും ഒന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരുപാട് വലിയ വീഡിയോ ഒന്നല്ല, എനിക്ക് കഴിയുന്ന രീതിയിൽ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവർ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു വരവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദർ അവിടെ നിന്ന് അവർ പുറപ്പെട്ട് മുതൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുൾ സ്ക്രീനായിട്ട് കാണുന്നില്ല, ഇങ്ങനെ ചെറുതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവരവിടുന്ന് പുറപ്പെട്ടപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരു രാവിലെ ഒരു 9 മണിക്കൊക്കെ അവരവിടുന്ന് പോന്നിട്ട് ഇവിടെ നൈറ്റിൽ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അവർ സത്യത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നതൊന്നും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പെരുന്നാക്കൊക്കെ അവരോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രദറിന് തിരക്കൊക്കെ ആയതുകൊണ്ട് അവന് വരാനൊരു ടൈമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതുവരെ വരാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് വന്നതാണ്. ഇവരിപ്പോൾ നോർമലി വിസിറ്റിംഗ് വിസയ്ക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ നാട്ടിൽ പോയിട്ടാണല്ലോ പുതിയ വിസ അടിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ബഹ്റൈൻ പോയാൽ തന്നെ പുതിയ വിസ അടിച്ചിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇവർ മക്കൾക്കൊക്കെ ഇവിടെ സ്കൂളിൽ ചേർത്തിയതുകൊണ്ട് തന്നെ നാട്ടിൽ പോയിട്ട് വരുന്നത് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഇവർ ബഹ്റൈൻ പോയിട്ട് പുതിയ വിസ അടിച്ചു വരാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ ബഹ്റൈൻ പോയിട്ട് അധികം ഒരുപാട് ദിവസമൊന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയായി കിട്ടിയാൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് കയറാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് അപ്പോയിൻമെൻറ്റ് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ റിയാദിൽ എത്തിയ സമയത്ത് ഞങ്ങളിങ്ങോട്ട് കയറിയിട്ട് പോവാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് അവർ പെട്ടെന്നൊരു വരവുണ്ടായത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ രാവിലെ പുറപ്പെട്ടപ്പോൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പോന്നിട്ടുണ്ട് ഒരു 2-4 ദിവസം കഴിഞ്ഞെല്ലാം റെഡിയായിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവർ റിയാദിലെത്തിയിട്ട് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പെട്ടെന്ന് ഞങ്ങൾക്ക് എന്താ കാട്ടേണ്ടതെന്നൊന്നും അറിയില്ല, കാരണം വീഡിയോസൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ബ്രദറും റെൻകാക്കയും ഒരുമിച്ച് കാണുന്നത് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒരു 5 മാസം മുന്നേക്ക് ഞാൻ അവൻ്റെ അവിടെ മക്കത്ത് പോയി അവൻ്റെ കൂടെ കുറച്ച് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് വീഡിയോസും അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടിപ്പോൾ ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ റെൻകാക്ക കണ്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്ന് മീറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവർ ഇങ്ങോട്ടും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവരിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇവർക്ക് വിസക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതിനായിട്ട് സ്റ്റുഡിയോയിൽ കയറി. അങ്ങനെ സ്റ്റുഡിയോയിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന സമയത്ത് ഇവർ എൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കിയപ്പോൾ അവിടുന്ന് ജസ്റ്റ് 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ എൻ്റെ ഈ റൂമിലോട്ട്. അപ്പോൾ അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇവിടുന്ന് 10 മിനിറ്റ് ഉള്ളൂ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ വരികയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിലാരൊക്കെ ഒരുപാട് സന്തോഷം മക്കൾക്കാണ് കേട്ടോ. കാരണം ഒരു 4 ദിവസം കഴിഞ്ഞാൽ അവർ വരും എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു അവർ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് അവർ ഇന്ന് തന്നെ വരിക എന്ന് പറഞ്ഞപ്പോൾ ഹാനിക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അവന് പിന്നെ അകത്തുള്ള ടോയ്സൊക്കെ വേഗം എടുത്ത് വെച്ച് ഒക്കെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അമ്മുവിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ എൻ്റെ ബ്രദറിനെ കണ്ട സമയത്ത്.
അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രമാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവന് വിളിച്ചപ്പോൾ ഞങ്ങൾ അൽബേക്ക് കൊണ്ട് ആണ് കേട്ടോ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ ബ്രദറിനെ അങ്ങനെ അമ്മ മറന്നിട്ടൊന്നുമില്ല കേട്ടോ, കാരണം എന്നും വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അന്ന് മക്കത്ത് അവൻ്റെ കൂടെ നിന്ന സമയത്ത് തന്നെ അങ്ങനെ അവൻ്റെ വാനിൽ ഇവനങ്ങനെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രദറിനെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി, കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അമ്മുവിന്. അതുകൊണ്ട് തന്നെ അവർ വന്നിട്ട് അടങ്ങി നിന്നിട്ടേ ഇല്ല, ഫുള്ള് കളിയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം യാത്ര ചെയ്ത് വന്ന ക്ഷീണം ഒന്നുമില്ലായിരുന്നു. മക്കൾ പൊതുവേ വണ്ടിയിൽ കയറിയാൽ ഇത്രയും ലോങ് ഒക്കെ നിൽക്കുമ്പോൾ കൂടുതൽ സമയം ഉറങ്ങന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാറിൽ നിന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ അങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് കളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. പിന്നെ ഫുഡൊക്കെ ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്നിങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ബ്രദർ അമ്നുവിനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ അമ്നുവിനെ കളിയാക്കി അല്ലെങ്കിൽ അവനെ ദേഷ്യം പിടിപ്പിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്നുവിനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്നു ഇങ്ങനെ തെറ്റിപ്പോലെ ആക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുടി ഫ്രണ്ടിലത്തെ മുടി കണ്ണിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രദർ അങ്ങനെ പറയുമായിരുന്നു. അവൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്നുവിൻ്റെ മുടി കണ്ടിട്ട് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് ഉമ്മയുപ്പയൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് മുടി വെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ആണ് കേട്ടോ ഇങ്ങനെ ഈ മുടി കട്ട് ചെയ്ത് കൊടുക്കലും ഒക്കെ ഞാനാണ്. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ആൺകുട്ടികളെ മുടി ഇങ്ങനെ ഈ ഒരു രീതിയിൽ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ ഇതൊന്നും പറ്റില്ല. ഒന്നാമത് എല്ലാവരും മുടി കണ്ടാൽ പറയും. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടാക്കും തല വേർക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമ്മൾ മഴ പെയ്യുന്ന സമയത്തും കൂടി തല വേർക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നാവുമ്പോൾ എപ്പോഴും ഓടിക്കളിക്കുന്നതും ഒക്കെ ആവുമ്പോൾ തല വേർക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മുടിയൊന്നും ഒരുപാട് അങ്ങ് വളർത്താറൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ റൂമിൽ ഇങ്ങനെ ഇരുന്ന് എ സി ഒക്കെ ഇട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് അങ്ങനെ തലവേർക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇവൻ്റെ മുടി ഇങ്ങനെ ഒന്ന് വളർത്തി നോക്കിയത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും എന്നെ ചീത്ത പറയാറുണ്ട് ആ മുടിയൊന്ന് വെട്ടിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും അതുപോലെ റെനിക്കാർക്കും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കട്ട് ചെയ്യാത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായിട്ട് നിന്നു. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെനിക്കാക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാനും റെനിക്കാക്ക് അങ്ങനെ കിടക്കാൻ നിന്നു. അതുപോലെ തന്നെ അവരും ഒരുപാട് നേരം യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ബ്രദറും വൈഫും കിടക്കാൻ നിന്നു കേട്ടോ. മക്കൾക്ക് കിടക്കാനുള്ള ഒരു കൂട്ടം തന്നെ ഇല്ലായിരുന്നു. കാരണം അവർക്കിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ചാൻസ് കിട്ടിയതല്ലേ. അപ്പോൾ നല്ല കളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ വന്നാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2 മണിയായിട്ടുണ്ട് കേട്ടോ. അതുവരെ അവർ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസം ഒരു ഉച്ചക്കാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ്. അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവരിപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ ഓരോ സ്ഥലത്തുനിന്നും മന്തിയായിട്ടും ഓരോന്നും കഴിച്ചതാണ്. അപ്പോൾ നെയ്ച്ചോറ് മതിയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് അവർ ബഹ്റൈനിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് ശനിയാഴ്ചയാണ് വന്നത്. ഞായറാഴ്ച അവർ തിരിച്ചു പോവാണ് കേട്ടോ. തിങ്കളാഴ്ച ഒരു 10 മണിക്കൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ തിങ്കളാഴ്ച പോകുന്നതിലാറ് നല്ലത് തലേ ദിവസം തന്നെ പോയി റൂമൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ ഒക്കെ ഒന്ന് ശരിയാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ അവർ അങ്ങോട്ടൊക്കെ പോയത്. അപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
കാരണം അവർ ബഹ്റൈൻ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് വരാമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ റിയാദിൽ ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വേണം മക്കത്തേക്ക് തിരിച്ചു പോകാനെന്നൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്ലാനിങ്. പക്ഷെ പെട്ടെന്നാണ് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ ഇങ്ങോട്ട് വരലുണ്ടായത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ല അവിടുത്തെ വിസയൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് ദിവസം നിൽക്കേണ്ടി വന്നാൽ പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ തിരിച്ച് വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അപ്പോൾ എല്ലാം ശരിയാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇവിടെ ആനയും അമ്മയൊക്കെ വെയിറ്റിങ്ങിൽ തന്നെയാണ്, അവർ വരും തന്നെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ അവർ ബഹ്റൈനിലെത്തി അവിടെ എടുത്തിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.